ഇടതുപക്ഷ ബദറിലൂടെ സാമ്പത്തിക മാന്ദ്യം മറികടക്കുമെന്ന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കൂട്ടായ തീരുമാനമാണ് ഇടതുപക്ഷത്തിന്റെ കരുത്തെന്നും മരുന്നിനും ഭക്ഷണത്തിനും ക്ഷാമമില്ലാതെ നോക്കുകയാണ് ഇപ്പോഴത്തെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു കയ്യിലുള്ളത് 50 രൂപ ചിലവാണെങ്കിൽ 100 രൂപ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ എഫ്എം ആയിട്ടുള്ള ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള കെ എൻ ബാലഗോപാലിന്റെ കയ്യിൽ കേരളത്തെ ലഭിച്ചിട്ടുള്ളത് അത്ര വലിയ റിസ്ക് ഉള്ള ഒരു ദൗത്യമാണ് ഇനി നിർവഹിക്കാനുള്ളത് എന്ത് മാന്ത്രിക വിദ്യ മാന്ത്രിക വടിയാണ് എഫ്എമ്മിന്റെ കയ്യിലുള്ളത് മാന്ത്രിക വടിയൊന്നും ഇല്ലെങ്കിലും ആത്മാർത്ഥതയാണ് എൽഡിഎഫിന്റെ പ്രവർത്തകരുടെ മനസ്സിലുള്ളത് അപ്പോൾ അത് വെച്ചിട്ട് നല്ല ധനകാര്യ മാനേജ്മെന്റ് ഉപയോഗിച്ചിട്ടാണ് കേരളത്തിലെ ജനങ്ങളുടെ വിവിധ ആവശ്യങ്ങൾ നിർവഹിക്കാനും കേരളത്തിന്റെ പൊതുവായിട്ടുള്ള ആരോഗ്യവും വിദ്യാഭ്യാസവും മറ്റ് ക്ഷേമ പദ്ധതികളും എല്ലാം സംരക്ഷിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ആത്മാർത്ഥമായ പ്രവർത്തനം ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന തരത്തിലേക്കുള്ള ഒരു ധനകാര്യ മാനേജ്മെൻ്റ് അതെല്ലാമായിട്ട് മുൻകാലത്തെ പ്രവർത്തനങ്ങളുടെ അനുഭവത്തിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് ഈ കേരള ബാങ്ക് അതൊരു പാതിവഴിയിലാണ് അതിൻ്റെ പൂർണ്ണമായ തോതിലേക്ക് എത്തിയിട്ടില്ല അത് എത്തിക്കാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവില്ലേ കേരള ബാങ്ക് അതിൻ്റെ ഔദ്യോഗികമായ നടപടിക്രമങ്ങളിൽ കൂടി മുന്നോട്ട് വരിക അതിന് വേറെ തടസ്സങ്ങളൊന്നുമില്ല കാരണം അതിന് ഈ ജില്ലാ ബാങ്കുകളെല്ലാം കൂടെ ചേർന്ന് സംസ്ഥാന ബാങ്കായാലും ആ പ്രവർത്തനങ്ങൾ സജീവമായിട്ട് നടക്കണം അതിൻ്റെ എല്ലാം വളരെ വേഗത്തിൽ നടക്കും അപ്പോൾ വെൽഫെയറും അതുപോലെ തന്നെ വികസനവും രണ്ടിൽ ഊന്നിയിട്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കുമല്ലോ അങ്ങ് ചെയ്യാൻ പോകുന്നത് കേരളത്തിൻ്റെ ഒരു ഭാവിയെ കൂടി കരുതിയിട്ട് അതിന് അത് ഞാൻ നേരത്തെ ചോദിച്ചത് ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക പ്രതിസന്ധി അതുപോലെ പ്രത്യേകിച്ച് കോവിഡ് കാലമായതുകൊണ്ട് നികുതി വരുമാനം തന്നെ നന്നായി കുറയുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് എങ്ങനെയൊക്കെ ഇതിനെ അതിജീവിക്കാൻ കഴിയും അതിജീവിക്കാനുള്ള വഴി എല്ലാവരും കൂടി ആലോചിച്ചിട്ട് ഉണ്ടാക്കാൻ കഴിയും അത് ചെയ്തിട്ടുണ്ട് അതിജീവിക്കാനുള്ള വഴികളുണ്ട് എന്നാൽ പരിമിതിയുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് ഇതെല്ലാം ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത്യാവശ്യം വേണ്ട മരുന്ന് മേടിക്കാനുള്ള പൈസ മാറ്റി വെക്കാൻ പറ്റുമോ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ അതിന് പൈസ ഇല്ലാതിരിക്കാൻ പറ്റുമോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും അത് യോജിച്ച് ഗവൺമെൻറ് എന്ന നിലയിൽ കളക്റ്റീവായിട്ട് ആ കാര്യങ്ങൾ കണ്ടെത്താനും ചെയ്യാനും കഴിയും അതിനകത്ത് യാതൊരു സംശയം വേണ്ട ഗവൺമെൻറ്റിൻ്റെ എൽഡിഎഫിൻ്റെ നയം അതാണ് പ്രകടനപത്രികയെ പറഞ്ഞിട്ടുള്ള ഏറെ വികസന കാര്യങ്ങളുണ്ട് ആ വികസന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിയും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൂടി മാതൃകയാവുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കാലത്ത് ഇടതുപക്ഷം നടപ്പിലാക്കിയത് സാമ്പത്തിക ബദൽ വികസന കാര്യത്തിൽ ജനങ്ങളോടുള്ള സമീപനത്തിൻ്റെ കാര്യത്തിൽ എല്ലാ മേഖലയിലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും എല്ലാ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ശക്തമായിട്ട് തന്നെ കൊണ്ടുപോകും ഒരു ഇടതുപക്ഷ ബദലിലൂടെയുള്ള ഒരു സാമ്പത്തിക നിലയിലുള്ള കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് കൊല്ലത്തുനിന്ന് ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം രാജ്കുമാർ.